എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു പുതിയൊരു യാത്രയുണ്ട്, ഒരു വ്യത്യസ്തമായ ഒരു യാത്രയിലോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അത് നമ്മളോടൊപ്പം മൂന്ന് പേരുണ്ട്. അതിലൊരാൾ NCC കേഡറ്റും രണ്ട് SPC കേഡറ്റുകളാണ്. എൻ്റെ പേര് വിഷ്ണുപ്രിയ അജേഷ്. ഞാൻ ഏന്തയാ ജെജെ മഫി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അതോടൊപ്പം ഞാനൊരു SPC കേഡറ്റുമാണ്. എൻ്റെ പേര് അമിഷാ KV. ഞാൻ SVRNSS കോളേജ് വാഴൂരിൽ BSc കെമിസ്ട്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഞാനൊരു NCC കേഡറ്റ് കൂടിയാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു ട്രക്ക്. ഞാൻ മാഷിൻ്റെ കൂടെ ഞാൻ വായിച്ച് മാത്രം അറിഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു നല്ല അനുഭവം അതൊന്ന് കിട്ടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് മാളവിക മനോജ്. ഞാൻ ഏന്തയാർ ജെജെ മർഫി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പഠിക്കുന്നു. ഞാനൊരു സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റാണ്. മാഷറുമായിട്ട് 6-7 വർഷം പരിചയമുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ട്രക്കിങ്ങിന് പോകുന്നത്. സോ അതിൻ്റെ ഒരു ത്രില്ലാണിപ്പോൾ. മാഷിനെ ഒട്ടേറെ പുസ്തകങ്ങളെയും വായിച്ചിട്ടുണ്ട്. അപ്പോൾ മാഷിനോടൊരു ഒരു യാത്ര എന്ന് പറയാ, അതൊരു വലിയൊരു അനുഭവമാണ്. നമ്മളിപ്പോൾ മണിമലയാറിൻ്റെ ഒരു കൈവഴി കൂടെ മേലോട്ട് കുറച്ച് സഞ്ചരിക്കാന്ന് വെച്ചേക്കാണ്. ഇരു സൈഡും കാടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. പക്ഷെ എന്നാലും പക്ഷികളെയും നല്ല പൂമ്പാറ്റകളെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാണാനായിട്ട്. പിന്നെ കൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്യാനിങ്ങനെ 3 പുതുമുഖങ്ങളുണ്ട്. അവരെ നേരത്തെ പരിചയമുണ്ടെങ്കിലും അവർക്കതൊരു വലിയ അനുഭവമായി തീരുമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കും അനുഭവമായി തീരട്ടെ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. കാട്ടാറും കാടും നമ്മളിലൊരു മായിക ലോകമുണ്ടാക്കും. നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഓരോ ചൂടും വെക്കുമ്പോഴും നമ്മളെ കുറേ കാര്യങ്ങൾ ഈ കാട്ടാറ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നീവണം, നമ്മളുടെ ബോഡി ബാലൻസ്, നമ്മുടെ ചൂടുറപ്പുകൾ, ഇതെല്ലാം ഒരു താളത്തിലാക്കുകയാണ്. കുറച്ച് നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോൾ മറ്റൊരു തെളിവ് നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയാണ്. പക്ഷികളുടെ പാട്ട്, ഇലയിൽ വീഴുന്ന പ്രകാശങ്ങൾ, ഇതെല്ലാം നമ്മൾ കണ്ട് ആസ്വദിച്ചായിരിക്കും ഒരു യാത്രയിൽ നമ്മൾ നീങ്ങുന്നത്. അതൊരു മെഡിറ്റേഷൻ എന്ന് പറയാം. അതായത് ഒന്നായി തിരികെയാണ് നമ്മൾ പ്രകൃതിയുമായിട്ട് ഒന്നായി തിരികെ. ഈ പ്രഭാതത്തിൽ ചാഞ്ഞു വീഴുന്ന സൂര്യപ്രകാശം, കാടിൻ്റെ നിഴലുകൾ, കാട്ടാറിൻ്റെ താളവും ഒഴുക്കും, ചിലപ്പോൾ നമ്മൾ ഒരു ചൂട് വെക്കുമ്പോൾ ആ പാറയിൽ പറ്റിയിരിക്കുന്ന ചില ഫംഗസുകളുണ്ട്, അവ നമ്മളൊരു പരീക്ഷണത്തിൽ ഏർപ്പെടുത്തുന്ന പോലെയാണ് ബാലൻസിങ്. അത് ബോഡിയുടെ സന്തുലിതാവസ്ഥ, അത് ഒരു ചെയിനാണ്. ചെയിൻ മീനിങ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി ഒന്നായിത്തീരുന്ന ഒരു അവസ്ഥ. ഈ പുഴയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ പുഴയിൽ ധാരാളം ചെറിയ ചെറിയ തടാകങ്ങളുണ്ട്. അതും നല്ല തെളിമയാറുന്ന ജലത്തിലൂടെയാണ്. പിന്നെ ഞങ്ങളുടെ ഈ യാത്രക്കും ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളാരും ക്യാമറ എഴുതിയിട്ടില്ല. ക്യാമറയിലൂടെ അല്ലാതെ കാണുക എങ്ങനെ കാണണം എന്നൊരു പാഠം കൂടിയാണ് എന്നോടൊപ്പമുള്ള ഇവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ കാട്ടാറിൻ്റെ ഏറ്റവും മനോഹരമായൊരു സ്ഥലത്ത് നമ്മൾ എത്തിയിരുന്നു. അതായത് ചെറിയൊരു തടാകം പോലെ പുഴ ഒഴുകി വന്നിവിടെ ചേർന്നിട്ടുണ്ട്. എന്നിട്ട് തഴപ്പുണ്ട്. ഇത്തരം കൊച്ചു കൊച്ചു തടാകങ്ങൾ മേലെയെല്ലാം ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം നമുക്കിവിടെ ഒന്ന് ചിലവഴിക്കാം, ശ്രമിക്കാം. എന്നാൽ ഈ തടാകത്തിൻ്റെ താഴെ തട്ട് വരെ വളരെ ക്ലിയറാണ്. ക്രിസ്റ്റൽ വാട്ടർ എന്ന് പറയാം. ഇത് യഥാർത്ഥ മിനറൽ വാട്ടർ എന്താണെന്നുള്ളത് ഈ പുഴ നമ്മളോട് ചൊല്ലിത്തരുന്നുണ്ട്. അത്ര ശുദ്ധമായ ജലമാണ് അത്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന കുപ്പിജലം പോലെയല്ല ഇത്. ഒത്തിരി ഔഷധ സസ്യങ്ങളുടെ വേരുകളിൽ തട്ടി തലോടി വരുന്ന ഈ ജലം തീർച്ചയായിട്ടും പുണ്യപ്പെട്ടതാണ്. എങ്ങനെയാണ് പ്രകൃതി സംരക്ഷണം, കാട്, എഴുത്ത് ഇതിലേക്കൊക്കെ വന്നതെന്ന് അറിയാനായിട്ട് ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാഷിനോട് ചോദിക്കുകയാണ്, എങ്ങനെയായിരുന്നു മാഷിനോട് തുടക്കം? അത് ഞാൻ ജനിച്ചത് നെടുമ്പാശ്ശേരി എന്നുള്ള സ്ഥലത്താണ്. നമ്മുടെ എയർപോർട്ടൊക്കെയുള്ള നെടുമ്പാശ്ശേരി എന്നുള്ള സ്ഥലത്താണ്. എൻ്റെ അമ്മയുടെ വീട് അവിടെയാണ്. നിറയെ മരങ്ങളും ഞാൻ പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്.
അപ്പോൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉള്ളൊരു വീടാണ്, ഒരുപാട് പേര് വായനയും അതൊക്കെ ഉള്ളത്. അപ്പോൾ ഒരമ്മാവനാണെങ്കിലും വന്ന് കാട്ടിലെ കഥകൾ പറയും ഞങ്ങളോട്. ചെറുപ്പത്തിൽ ഒരുപാട് മക്കളൊക്കെ ഉണ്ട്, അപ്പം എല്ലാവരും ഈ വെക്കേഷൻ സമയത്ത് കൂടുമ്പോൾ. അപ്പോൾ ആ ഒരു സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ തുടങ്ങി അത്തരം അവിടെ പോയിട്ട് പാടം, പിന്നെ കുന്നുകളുണ്ട്, ചെങ്കൽക്കുന്ന്. അപ്പോൾ അതൊക്കെ നടത്തിയിട്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ വന്നേക്കുന്നത്. ഇപ്പോൾ അതൊന്നുമില്ല, ഒക്കെ ആ വീടും പോയി, എല്ലാം പോയി. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ കിടന്നിരുന്നു. പിന്നെ അമ്മയൊക്കെ നന്നായിട്ട് കഥ പറയും. അങ്ങനെ വായനയിൽ കൂടെ വന്ന് കാട് കാണണമെന്ന് വലിയ ആഗ്രഹം. പലപ്പോഴും നമ്മൾ കാട്ടിലോട്ട് പോകാനുള്ള ഇതും ഒറ്റക്ക് ഈ ചോളയാർ അതിരപ്പള്ളി റൂട്ടിൽ ആ സമയത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ജോഷി എന്ന് പറഞ്ഞ്, അവൻ്റെ അച്ഛൻ മുടീസിന് വാച്ച് റിപ്പയറായിരുന്നു. മുടീസ് എന്ന് പറഞ്ഞാൽ, അതായത് ചോളയാർ കഴിഞ്ഞ് മലക്കപ്പാറ തമിഴ്നാട്ടിൽ. അപ്പോൾ ഒരു വെക്കേഷനിൽ അവൻ്റെ കൂടെ ഞാൻ അവിടെ പോയി, അവിടെ പോയി ഒരു മാസത്തോളം താമസിച്ചു, മുടീസ് വാൽപ്പാറയൊക്കെ. അങ്ങനെ ആ റൂടെ റൂട്ടായിട്ട് പരിചയപ്പെട്ടു. അത് എസ് എസ് എൽ സി വെക്കേഷനിലാണ് കഴിഞ്ഞപ്പോൾ. പിന്നെ ആ സ്ഥലം ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിലെ പലപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, നടന്നു പോകും. കാടിനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ട് ഭയം, നമ്മൾ ഇഷ്ടപ്പെടുന്നതിനെ സ്നേഹിക്കുന്നതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ശരിക്കും. അത് ഭയങ്കര, അത് എനിക്ക് ബൈബിളിലൊരു വാചകം കൂടിയുണ്ട്, ദൈവം സ്നേഹമാകുന്നു എന്നും പറഞ്ഞൊരു വാചകമുണ്ട്. അതെനിക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചൊരു വാക്കാണ്. അപ്പോൾ നമുക്ക് സ്നേഹിക്കുന്ന സ്ഥലത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് നമ്മൾ ആ ഒറ്റയ്ക്കുള്ള യാത്രകളൊക്കെ തന്നെ ആരംഭിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് വന്നത് ശരിക്കും. പിന്നെ ഒരു അതിനിടെ ഒരു വഴിത്തിരിവ് വന്നത് പിജെ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു മാഷിൻ്റെ, അദ്ദേഹം പാലക്കാരനാണ്, ഞങ്ങളുടെ നാട്ടിലാണ് അദ്ദേഹം മാരേജ് ചെയ്ത് വന്ന ടീച്ചറിനെ. അപ്പോൾ മാഷിനായിട്ടുള്ള പരിചയമാണ്. നമ്മളൊരു വനസീമ നേച്ചർ ക്ലബ്ബ് ഉണ്ടാക്കി അക്കാലത്ത്, അന്ന് എനിക്ക് 20 വയസ്സൊക്കെയാണ്. എന്നിട്ട് നിങ്ങളെപ്പോഴെങ്കിലും ചെറായി ബീച്ചൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ പറവൂർന്ന് ചെറായി ബീച്ച് വരെ വരുന്ന റോട്ടിൽ രണ്ട് സൈഡും നമ്മൾ ഒരുപാട് അക്കാലത്ത് മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ കൂടെ പോയിട്ട് നമ്മൾ ഒരേ വീടുകളിൽ പോയിട്ട് മരങ്ങൾ നടന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറാണ് നമുക്കൊരു വഴികാട്ടിയായിട്ട് വന്നത്. പിന്നെ കൂടാതെ കാരപ്പാറ കുരിയാർകുട്ടി പദ്ധതി, അതായത് പറമ്പിക്കുളം, ഇപ്പോഴത്തെ പറമ്പിക്കുളം കടുവ സങ്കേതത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ഒരു പദ്ധതി വന്നപ്പോൾ നമ്മൾ ഈ വനസീമ നേച്ചർ ക്ലബ്ബ് അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിക്കൊരു അതിൻ്റെ ശരിക്കൊരു പഠന റിപ്പോർട്ട് പോലൊരു ഇത് എഴുതി അയക്കുകയൊക്കെ ഉണ്ടായി. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ളൊരു വലിയൊരു മാർഗം കിട്ടിയ ഇതുപോലെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വന്നത്. പിന്നെ പതുക്കെ എൻ്റെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു, സി എച്ച് ഇബ്രാഹിം എന്ന് പറഞ്ഞ, അദ്ദേഹം വലിയൊരു ഫോട്ടോഗ്രാഫറൊക്കെ ആയിരുന്നു, ടൈംസ് ഓഫ് ഇന്ത്യയുടെയും. പിന്നെ കുറേ യാത്ര ചെയ്യും. ഫോട്ടോഗ്രാഫി, കോമൺ ആയിട്ട് കാണാൻ സാധിച്ചത് കാട് തന്നെ. കാട് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കാടുണ്ട്, എഴുത്തിലായാലും ആയോധന കലകളിലായാലും. ആയോധന കലകൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ കലകളും കലാരൂപങ്ങളും വന്നേക്കുന്ന പ്രകൃതിയിൽ നിന്നാണ്, അത് പ്രത്യേകിച്ച് കാട്ടിൽ നിന്നല്ല. നമ്മളിപ്പോൾ പെയിൻറ് ചെയ്യുന്നു, പിന്നെ പ്രകൃതിയിൽ ഇല്ലാത്തൊരു വർണ്ണം ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പച്ച നോക്കിയാൽ എത്രായിരം പച്ചകളാണ്. ഒരു പച്ച മാത്രമല്ല, ഒരു മരത്തിലിട്ട തളരല്ല പച്ച, അത് പഴുക്കാൻ പോകുന്ന മഞ്ഞ, അതിനും പച്ചപ്പുണ്ട്. അങ്ങനെ 1000 പച്ചപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും പിന്നിൽ വലിയൊരു കാടുണ്ട്. ഞാൻ അതാണ് കാണുന്നത്. കാട് എഴുത്ത് തന്നെ, കാട്ടിൽ നിന്ന് തന്നെ ഞാൻ ആയോധനകല പഠിക്കുന്നത്. കാടിനെ കുറിച്ചാണ് ഞാൻ എഴുതുന്നത്. ഇപ്പോൾ പാട്ട് കേൾക്കാറുണ്ട്, അതെല്ലാം കാടിൻ്റെ ഇത് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതാണ് കോമണായിട്ട് അതിൽ ഉള്ളൊരു കാര്യം. പിന്നെ ഈ കാടുള്ളതിൻ്റെ പേരിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് തന്നെ. ഇപ്പോൾ നമ്മൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഞാൻ പറയുന്നത് കേൾക്കുന്നു, നിങ്ങളെ ഞാൻ കേൾക്കുന്നതൊക്കെ ഈ കാട് കാരണമാണ്. കാരണം കാടില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ഓക്സിജൻ വേണം നമുക്ക്, പ്രാണവായു. അപ്പോൾ അതിന് കാട് തന്നെ പ്രധാനമാണ്. അപ്പോൾ അതാണ് കോമണായിട്ടുള്ളത്, കാട് തന്നെ. നല്ല ചോദ്യമുള്ളത്, അത് എനിക്ക് കാട്ടിൽ തന്നെയാണ് സേഫായിട്ട് തോന്നുന്നത്. ഇപ്പം നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴും നഗരത്തിൽ ഇരിക്കുമ്പോഴും സുരക്ഷിതമായിട്ട് തോന്നില്ല. അതിന് കാരണമുണ്ട്. ഇപ്പോൾ മാഷിന്നും പറഞ്ഞ് വിളിച്ച് ചില ആൾക്കാർ നസീർ ഇക്കാന്ന് വിളിക്കും, അങ്ങനെയൊക്കെയുണ്ട്, പല രീതിയിൽ വിളിക്കുന്നുണ്ട്. പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒരാളുടെ മതത്തെ അടയാളപ്പെടുത്തിയാണ്.
പിന്നെ ആ മതത്തിന്റെ പിരിവുകളുണ്ട്, ഒരു മതം തന്നെ ഒരുപാട് ഇതുണ്ടല്ലോ. പക്ഷേ നമ്മൾ കാട്ടിലായിരിക്കുമ്പോൾ, ഇപ്പം ഞാൻ നടന്നു പോകുന്നു, ഒരു കരടി വരെയാണ്, മനുഷ്യനാണെന്ന് വിചാരിക്കുള്ളൂ, എന്നെ കണ്ടുകഴിഞ്ഞാൽ മനുഷ്യനാണ്, അങ്ങനെയാണ്. അല്ലാതെ ഞാനൊരു ഇന്ന മതസ്ഥനാണെന്ന് വിചാരിക്കില്ല, അത് മനുഷ്യൻ മാത്രം ചിന്തിക്കുള്ളൂ. അപ്പം ഞാനെപ്പോഴും അവരുടെ ഭാഗത്താണ്, അവരുടെ ദൈവങ്ങളെ എനിക്കിഷ്ടം, അവരുടെ വിശ്വാസത എനിക്കിഷ്ടം. മനുഷ്യരുടെ വിശ്വാസം നമ്മൾ എല്ലാ ദിവസവും പത്രങ്ങളിലും എല്ലാത്തിലും വായിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അതുകൊണ്ട് ഞാൻ കാട്ടിൽ ഭയങ്കര സുരക്ഷിതമാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോഴും ഭയങ്കര നല്ല വേറൊരു ഫീലാണ് എനിക്ക് ലഭിക്കുന്നതല്ല. നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും മൈൻഡൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മാറും, ഭയങ്കര ശാന്തതയും അതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കരടിയുടെ കാര്യം നമുക്ക് വിശദമായിട്ട് അടുത്ത എവിടെ അടുത്തൊരു എന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം. പിന്നെ ഇവിടെ തന്നെ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നതല്ലേ, നമുക്ക് കുറച്ചും കൂടി നമുക്ക് കാട്ടിലോട്ട് നടക്കാം നോക്കാം എല്ലാവർക്കും. ഇതൊരു ഫേനാണ്. ഫേന്ന് നമ്മൾ പന്നൽ എന്നൊക്കെ പറയുമല്ലോ, പന്നൽ പൂപ്പൽ, അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത്. ഇത്തരത്തിലുള്ള ഫേനുകൾ ഒരുപാടുണ്ട്, വളരെ വഴക്കമുള്ള ഫേൻ പ്രകൃതിപ്പെട്ട ഒന്നാണ്. പാമ്പാൻ ചോല, സാൻഡ് വാലി, മൂന്നാറിൻ്റെ പല ഭാഗങ്ങളിലും പല കാടുകളിലും വേറൊരു ടൈപ്പ് ഫേനുണ്ട് ഇതിൻ്റെ തന്നെ. അത് ജുറാസിക് കാലഘട്ടത്തിലുള്ളതാണെന്ന് പറയുന്നത്. ജുറാസിക്, നിങ്ങൾ ജുറാസിക് പാർക്ക് കണ്ടിട്ടുണ്ടാവില്ല, ആ കാലഘട്ടത്തിൽ അത്രയും ഏജ്, അതായത് മീനിങ് അത്രയും വർഷം ഇത് നിലനിൽക്കുന്നുണ്ട്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഭൂമിയിൽ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഒരു സസ്യത്തിൻ്റെ വേറൊരു സ്പീഷ്യസാണിത്, ഈ ഫേൻ. പല കാടുകളിലും കാണും, ചിലതിൽ നമ്മളെ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ പറമ്പിലൊക്കെ കാണും. കിണറിൽ വേറൊരു ഫേൻ ഉണ്ട്, വളരെ നല്ല പച്ചപ്പുള്ള കിണറിൽ ഇതിനെങ്ങനെ നീണ്ടു കിടക്കുന്ന ഫേൻ. പിന്നെ ചില ഒരു മാരേജിന്, ക്രിസ്ത്യൻ മാരേജിനൊക്കെ കട്ട് ചെയ്തിട്ട് അത് അതൊരു ഫേനാണ്. ആ രീതിയിലുള്ള ഫേനുകളൊക്കെ കൊണ്ടുവരാറുണ്ട്. പിന്നെ അതല്ല, ഈ നല്ല എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണുന്ന ചെടികൾക്കുള്ളൊരു ഇതുണ്ട്, ഇത് തിളക്കും ഗ്ലേ, ഇത് ഏതോ ഓയിൽ പറ്റിയ പോലെ ഉണ്ട് ഇലകളൊക്കെ. പല ചെടികൾക്കും മരങ്ങളുടെ ഇലകളൊക്കെ അങ്ങനെ സൂര്യപ്രകാശം വളരെ കുറവാണ് ഇതിന് വീഴുന്നത്, ഇത്തരം ചെടികൾക്ക് വീഴുന്നത് അത്രയും വീണ്ടു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ ഇത് കട്ട് ചെയ്ത് കളയും. റോഡ് സൈഡിൽ ഇതിൻ്റെ വേറൊന്നുമുണ്ട്, നമ്മൾ റോഡ് ക്ലീൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇത്തരം ഇതെല്ലാം വെട്ടിക്കളയുക, അതിൻ്റെ കൂടെ കുറേ ഔഷധ സസ്യങ്ങളും എല്ലാം പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളിത് ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ പറമ്പിലൊക്കെ, കാരണം ഇവിടെ പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങളുടെ പറമ്പിലുണ്ടാവും. അപ്പോൾ ഇത്തരം സസ്യങ്ങൾ നമ്മൾ സംരക്ഷിക്കുന്നു, വെട്ടിക്കളയരുത്, അതാണ് വേണ്ടത്.